നമ്മുടെ പ്രിയങ്കരനായ എ കെ ആന്റണിക്ക് ഇനി സമാധാനമായി വിശ്രമ ജീവിതം നയിക്കാം. അദ്ദേഹം ഡൽഹി വാസം വിട്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ശാന്തിയും സമാധാനവും തേടിയുള്ള ജീവിതമാണ്, ഇനി പാർട്ടിയുടെ കാര്യത്തിലൊന്നും ഞാൻ ആക്റ്റീവല്ല എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടിയാണ് പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിക്കുകയും എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ തേടി ആളുകൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഇന്നിപ്പോഴത്തെ പുതിയ വാർത്ത, അദ്ദേഹത്തിൻ്റെ രണ്ടാം അകത്തെ മകൻ അജിത് ആന്റണിയും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. അത് ഒരു പുതിയ സംഘടനയിൽ കൂടിയാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്, അതിൻ്റെ ചുവടുവയ്ക്കുന്നത്. ആദ്യത്തെ ചുവടുവയ്ക്കുന്നത് അങ്ങനെയാണല്ലോ, കാരണം കെ മുരളീധരനും സേവാദൾ വഴിയാണല്ലോ കെ കരുണാകരൻ്റെ മകൻ പിന്നെ നമ്മുടെ കോൺഗ്രസ്സിലേക്ക് വരികയും റോക്കറ്റ് വേഗതയിൽ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുൻനിരയിൽ എത്തുകയും ചെയ്തത്. അതുപോലെ ആന്റണിയുടെ രണ്ടാമത്തെ മകൻ അജിത് ആന്റണിയും ഇപ്പോൾ രാഹുൽ പ്രിയങ്ക ഗാന്ധി സേന എന്ന് പറയുന്ന ഒരു സംഘടന വഴിയാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റായും അജിത്തിനെ നിയമിച്ചിരിക്കുകയാണ്. അതുമാത്രവുമല്ല, സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണ ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ടതും അജിത്താണ്. അത് ഈ രാഹുലിൻ്റെയും സോണിയയുടെയും ഐഡിയകൾ ആശയങ്ങൾ ചെറുപ്പക്കാരിലേക്ക് പകർന്നു കൊടുത്ത് അവരെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരിക, ആകർഷിക്കുക, എന്നിട്ട് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു അവരുടെ ഒരു പിന്നെ ആകെയുള്ള ഒരു കാര്യം. അങ്ങനെ യുവാക്കൾ വഴി കോൺഗ്രസിനെ വീണ്ടും ഉത്തേജിപ്പിച്ച് സജ്ജീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക, അതിലൂടെ ഒരു നല്ല ഒരു സംഘടന സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേശീയ തലത്തിൽ ഇതിൻ്റെ പ്രസിഡൻ്റ് ഒരു ജഗദീഷ് ശർമ്മയാണ്. 2019 ഈ സംഘടന രൂപം കൊണ്ടതെങ്കിലും വലുതായി അന്ന് കളിച്ചൊന്നും പിടിച്ചിരുന്നില്ല, ആരും ഒരു അറിയപ്പെടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈയിടെ നമ്മുടെ രാഹുലിനെ ഈഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ ജഗദീഷ് ശർമ്മയെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, ഇഡി ചോദ്യം ചെയ്തതിനെതിരെ ഡൽഹിയിലുണ്ടായ അക്രമ പ്രവർത്തനങ്ങളും പിന്നെ ബഹളവും ഒക്കെ വന്നപ്പോഴാണ് ഇതിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന ജഗദീഷ് ശർമ്മയെയും പോലീസ് പൊക്കിയത്. ഇപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം ഈ സംഘടനയായിട്ട്, ആ നേരത്തെ സംഘടന പേര് രാഹുൽ പ്രിയങ്ക സേനയെന്ന് മാത്രമായിരുന്നു, ഇപ്പോൾ അതിനെ രാഹുൽ പ്രിയങ്ക ഗാന്ധി സേനയെന്ന് പുനർനാമകരണം ചെയ്യുകയും അങ്ങനെ നമ്മുടെ അജിത്തിനെ ദേശീയ വൈസ് പ്രസിഡൻ്റാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സംഗതി ഇപ്പോൾ അജിത്ത് പറയുന്നത് കോൺഗ്രസിനെ കേരളത്തിലും ഊർജ്ജസ്വലമാക്കാനുള്ള പ്രവർത്തനം താൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് തൃക്കാക്കരയിലെ അനുഭവം ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തൃക്കാക്കര ഇലക്ഷനിൽ കോൺഗ്രസ് നേടിയെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ കോൺഗ്രസിലെ അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള നേതാക്കന്മാരെ ഒരുമിച്ച് അണിനിരത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ സേന രൂപീകരണവും സേനയുടെ പ്രവർത്തനവും സേന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കവും നടക്കുന്നത്. ആന്റണിയുടെ മൂത്ത മകൻ അനിൽ ആന്റണി അദ്ദേഹവും കോൺഗ്രസിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം നേരത്തെ തന്നെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയയുടെ സംസ്ഥാന ചെയർമാനായി അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ഇത് രണ്ടും എ കെ ആന്റണി അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് അജിത്ത് പറയുന്നത്. അജിത്ത് പറയുന്നത് അച്ഛൻ അറിഞ്ഞെങ്കിലും ഞങ്ങളൊന്നും ഈ രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കാറില്ല, അദ്ദേഹത്തെ ഞങ്ങളൊരു മാതൃകാ പുരുഷനായും അതുപോലെ തന്നെ ഒരു വലിയൊരു നേതാവായും ആദർശ നിഷ്ഠയുള്ള നേതാവായുമാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ ഈ ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ആന്റണിയോട് സംസാരിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കാൽവയ്പ്പാണ് ഇപ്പോൾ അജിത്ത് നടത്തിയിരിക്കുന്നത്. അജിത്തിൻ്റെ പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അജിത്തിന് കോൺഗ്രസിൽ തന്നെ ഒരു വലിയൊരു ഭാവിയുണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അജിത്തിൻ്റെ ഇതുവരെയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആ അമ്മ എലിസബത്തിൻ്റെ ഒരു എൻ ജി ഒയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്, തിരുവനന്തപുരം ബേസ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയും
അദ്ദേഹത്തിന് ഈ ചുമതല നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അജിത്തിൽ ഒരു നേതൃത്വ ഗുണമുണ്ടെന്ന് രാഹുൽ മനസ്സിലാക്കി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ എത്രയോ നേതാക്കന്മാരും മക്കളുമൊക്കെ ഉണ്ടല്ലോ, അവരെ ആരെയും പരിഗണിക്കാതെ അജിത്തിനെ പരിഗണിച്ചത് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു കർമ്മശേഷിയുള്ള അല്ലെങ്കിൽ പ്രവർത്തന മികവ് കാണിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് രാഹുൽ കാണുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അജിത്തിനെ പിന്നെ തിരഞ്ഞെടുത്തത്. എന്തായിരുന്നാലും എ കെ ആന്റണിക്കും ആശ്വസിക്കാം, അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളെയും രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ വിടുകയും കോൺഗ്രസിൻ്റെതിന് മതിയായ സംഭാവനയും അതുപോലെ തന്നെ കരുത്തും ഊർജ്ജവും നൽകാൻ അവർക്കും കഴിയട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.